Everybody and everybody. ഇന്ന് വളരെ രൂക്ഷമായ ഭാഷയിൽ ഈശോ നിയമത്തിനെയും പരിശേരെയും വിമർശിക്കുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇത്രയും രൂക്ഷമായി ഈശോ ആരോടും സംസാരിച്ചിട്ടില്ല. അപ്പോൾ അതിലെന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട് എന്ന് വേണം നമ്മൾ കരുതുവാൻ. പൊതുവെ ഈശോ ഹൃദയ ശാന്തതയുള്ള വ്യക്തിയാണ്. പൊതുവെ ഒരു സംസാരം അങ്ങനെ ആയിരുന്നിരിക്കുകയില്ല. എന്തുകൊണ്ടാണ് അത്രമാത്രം രൂക്ഷമായിട്ട് ഈശോ സംസാരിക്കാനിടയായത്? അതിൻ്റെ കാരണം അവരെ സംബോധന ചെയ്യുന്നത് കപടനാട്യക്കാരി എന്നാണ്. കപടനാട്യം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നടൻ എന്നുള്ള വാക്കാണ്, ആക്ടർ. നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള അവരെ അയാളുടെ പേരാണ് ആക്ടർ എന്ന് പറയുന്നതാണ്. ഹീബ്രു വന്ന് ഗ്രീക്ക് ഭാഷയിൽ ഹിപ്പോക്രിത്തസ്, ഹിപ്പോക്രിറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. കപടനാട്ടം എന്നതാണ്, അതായത് അഭിനയിക്കുക. അഭിനയിച്ചു മാത്രമേ ഉള്ളൂ, ഉള്ളുകൊണ്ടില്ല, ആത്മാർത്ഥതയില്ല, ഉള്ളില്ല, വെറും ബാഹ്യമായിട്ടുള്ള ആ പ്രകടനം മാത്രമേ ഉള്ളൂ. അതാണ് ഈശോയ്ക്ക് വിഷമമാണ്, ദൈവത്തിന് വലിയ വിഷമമാണ്. ആത്മാർത്ഥതയില്ലായ്മ നമുക്കും വിഷമമുണ്ടാകും. ആത്മാർത്ഥതയില്ലാതെ ഒരാളുടെ കാണുന്ന കാണുമ്പോൾ എന്ത് വലിയ വിഷമമാണ്. ദൈവത്തിന് അതിനേക്കാളുള്ള ഒരു വിഷമമാണ്. അപ്പൊ ആത്മാർത്ഥതയില്ലായ്മ കപടനാട്യം. നമ്മൾ സ്റ്റേജിൽ അഭിനയിക്കുമ്പോൾ ആക്ടർ നമ്മൾ അഭിനയിക്കുന്നതാണോ നമ്മുടെ യഥാർത്ഥത്തിൽ? അല്ല, നമ്മൾ വേറെ ഒരാളുടെ റോളാണ് അഭിനയിക്കുന്നത്. അപ്പൊ അവിടെ ആത്മാർത്ഥതയില്ല. ഇത് നിയമത്തിലും പരിശീലനത്തിലും ഒത്തിരി അവരുടെ ജീവിത ശൈലിയായിരുന്നു. ഇത് ആധ്യാത്മിക ജീവിതത്തിൽ കടന്നു വരാനുള്ള എല്ലാ സാധ്യതകളും. കാരണം ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ദൈവം മാത്രമേ കാണുന്നുള്ളൂ അല്ലേ? ദൈവം നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ആരും കാണുന്നില്ല. ശരിക്കും ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബന്ധം, സ്നേഹബന്ധം, ദൈവവുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം, അതല്ലേ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. ആ ബന്ധത്തിൽ നിന്നും മരണം അല്ല. പക്ഷേ സാധാരണ മനുഷ്യരിൽ ആ ബന്ധത്തിൽ നിന്നാണോ വരുന്നത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. നമ്മളെന്തിനു വേണ്ടിയാണ് ഈ ബാഹ്യമായ ഭക്തിപ്രകടനങ്ങളൊക്കെ നടക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? പല മോട്ടിവേഷൻസ് ഉണ്ടാകാം, പല ലക്ഷ്യങ്ങളുണ്ടാകാം. എപ്പോഴും ആത്മാർത്ഥത ഉണ്ടാകണമെന്നില്ല. അതൊന്നും നമ്മൾ പ്രീസപ്പോസ് ചെയ്യുന്നു. നമുക്ക് ഒരാത്മാർത്ഥതയും ഇല്ലാതെ വളരെ ഭക്തനായിട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എല്ലാം വളരെ കൃത്യമായിട്ട് നിർവഹിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് വലിയ അപകടം. കാരണം മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത ഒരു തലമാണത്. നമുക്ക് ശരിയായിട്ടുള്ള ഒരു സ്നേഹബന്ധമുണ്ടോ ഇല്ലയോ ദൈവത്തോട്, മനുഷ്യരോട് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാവൂ. പിന്നെ ഒരാളുടെ അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ദൈവത്തെ നമുക്ക് കാണാനും പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും കപടനാട്യം യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യത നമ്മുടെ ആധ്യാത്മികതത്തിലാണ്. അതാണ് സംഭവിച്ചത്. മിക്കവാറും മതപരമായ ജീവിതങ്ങളിലൊക്കെ അത് ഒത്തിരി നടക്കുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. ഉള്ളിൻ്റെ ആ ആധ്യാത്മികത ഇല്ലാത്ത ഒരവസ്ഥ അത് ഉണ്ടെന്നുള്ളതെന്ന് കൂടിയാണ് അത് കടസ് നമുക്ക് തന്നെ അറിയാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് അഭിനയിക്കാൻ പാടില്ല, നല്ല ഭക്ത സാധ്യതയുണ്ട്. പക്ഷെ ഉള്ളിലുണ്ടോ ഇല്ലയോ എന്ന് ആരറിയുന്നു അല്ലേ? നമ്മളും ദൈവം മാത്രമേ അറിയുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം ദൈവത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ആത്മാർത്ഥതയാണ്, ആത്മാർത്ഥമായ ഒരു സ്നേഹമാണ്. പിന്നെ ഭക്തകൃത്യം നടത്തുന്നതിന് വേറെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഭക്തകൃത്യം നടത്താം, നമ്മുടെ ആവശ്യം സാധിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും കപടനാട്യം സാധ്യതയുള്ളത് ആധ്യാത്മിക ജീവിതത്തിലാണ്, വിശുദ്ധിയിലാണ്. നമ്മൾ വിശുദ്ധിയാണ് എന്ന് നമുക്ക് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ വിശുദ്ധി ഉണ്ടോ ഇല്ലയോ
ആ ശരിയായ സ്നേഹം ഉണ്ടോ ഇല്ലയോ അത് നമുക്കും ദൈവത്തിനും മാത്രമേ അറിയാനാവും. അത് അതുകൊണ്ടാണ് ഈ ദുരിതം ദുരിതം എന്നുള്ള വാക്ക് അതിൻ്റെ ശരിക്കുള്ള വാക്ക് നിങ്ങൾക്ക് ആ കഷ്ടം എന്നാണ്. നിങ്ങൾക്ക് ആ കഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥിതി വളരെ ശോചനീയമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്കാണ് ബുദ്ധിമുട്ട്, ചെയ്യുന്നവർക്കാണ് അതിൻ്റെ കഷ്ടം, വേറെ അർത്ഥമല്ല ആ ദുരിതം. അപ്പം ഇത് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കണം. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വിശുദ്ധിയുടെ ജീവിക്കുവാനായിട്ട് വിശുദ്ധിയുടെ ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ വിളിയാണ് നമുക്കുള്ളത്. അതിനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ ശരിക്കും ആത്മാർത്ഥതയോടുകൂടിയാണോ ചെയ്യുന്നത്? അതായത് നമ്മൾ ചെയ്യുന്ന ഭക്തകൃത്യങ്ങൾക്കൊക്കെ പിന്നിൽ നമ്മളെ അതിനായിട്ട് പ്രേരിപ്പിക്കുന്നത് ശരിക്കുള്ള ആ സ്നേഹബന്ധമാണോ അല്ലയോ? ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമാണത്. ആത്മാർത്ഥതയുള്ളവരായി തീരുക, തികഞ്ഞ ആത്മാർത്ഥത, നൂറുശതമാനം ആത്മാർത്ഥത. അതിനായി അതുകൊണ്ടേ നമുക്ക് ഭക്തകൃത്യങ്ങൾക്കൊക്കെ വിലയുള്ളൂ, അല്ലെങ്കിൽ അതിന് യാതൊരു വിലയുമില്ല. അതുപോലെ മനുഷ്യരെ കാണിക്കുന്നതിനുള്ള ആയിട്ട് ചെയ്യുക. അപ്പം ആ ഒരു രീതിയിൽ ശരിയായ സ്നേഹം, ശരിയായ വിശുദ്ധി അത് നമുക്കുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതാണ് കർത്താവ് നമുക്ക് തരുന്ന വലിയൊരു സന്ദേശം. അപ്പോൾ ആ ഒരു സന്ദേശം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായ സ്നേഹത്തോടു കൂടി എല്ലാം ചെയ്യാം. നമ്മുടെ ബാഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ